വടക്കൻ്റെ ആ തെയ്യങ്ങളെ തേടിയുള്ള യാത്രയിൽ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിലവിൽ കണ്ണൂർ ജില്ലയിൽ യാത്രക്കടുത്തുള്ള ധേർമാൽ തറവാട്ടിലെ കളിയാട്ടത്തിലേക്കാണ്. കളിയാട്ടത്തിൻ്റെ പ്രധാന തെയ്യങ്ങളിലൊന്നായ കണ്ടനാർ കേളൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായി പോകുന്നത്. കണ്ടനാർ കേളൻ തെയ്യത്തിൻ്റെ പുറപ്പാടും അണിയറത്തോറ്റവും എല്ലാം ഞാൻ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. പക്ഷേ ഈ കണ്ടനാർ കേളൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടം ആദ്യമായിട്ടാണ്. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ക്ഷേത്രങ്ങളിലും തറവാടുകളിലും ഈ ഒരു കണ്ടനാർ കേളൻ തെയ്യത്തിന് പ്രമുഖ സ്ഥാനം നൽകി കെട്ടി ആരാധിച്ചു വരുന്നുണ്ട്. നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണനാർ കേളൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടത്തിൻ്റെ കോലം ധരിച്ചിരിക്കുന്നത് ചെറിയ ചെറിയുള്ള രഞ്ജിയാണ്. തെയ്യം നടക്കുന്നതിൻ്റെ തലേ ദിവസമാണ് വെള്ളാട്ടം എന്ന ലഘുവേഷത്തിൽ ഈ ഒരു കോലക്കാരൻ അരങ്ങത്തേക്ക് വരിക. വെള്ളാട്ടം തെയ്യത്തിൻ്റെ അത്ര ശൗര്യം കാണിക്കില്ലെങ്കിലും ഈ ഒരു കണ്ണനാർ കേളൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടം മറ്റു വെള്ളാട്ടങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ്. ഇനി നമുക്ക് കണ്ണനാർ കേളൻ തെയ്യം ആരാണെന്ന് നോക്കാം. കാരണം ഞാൻ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്, ഈ ഒരു തെയ്യത്തെ നമ്മൾ കാണുവാണെങ്കിൽ ആ തെയ്യത്തിൻ്റെ കഥയറിഞ്ഞ് മാത്രമേ കാണാൻ പാടുള്ളൂ. കാരണം കഥയറിയാതെ തെയ്യം കണ്ടാൽ അത് വെറും കോലം മാത്രമാണ്. അപ്പോൾ നമുക്ക് കണ്ണനാർ കേളൻ തെയ്യം ആരാണെന്ന് നോക്കാം. കണ്ണനാർ കേളൻ തെയ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ചാനലിൽ ഇതാ 16,000 സബ്സ്ക്രൈബേഴ്സിനോട് അടുത്തുകൊണ്ടിരിക്കുക. എന്നാ പറയുക, ഒരു ഐഡിയും ഇല്ലാണ്ട് ഒരു പ്രതീക്ഷയും ഇല്ലാണ്ട് തുടങ്ങിയ ചാനലാണ്. ഇതിൽ 16,000 പേര് ഈ ഒരു തെയ്യത്തെയും യാത്രയും ഇഷ്ടപ്പെട്ട് വരുന്നത് വെച്ചാൽ ചെറിയ കാര്യമില്ലാന്ന് എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഒരുപാട് സ്നേഹം കൂടെ കൂടിയവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവരോടും ഒരുപാട് സ്നേഹം. കണ്ടനാർ കേളൻ തെയ്യം എന്ന തെയ്യത്തെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നുകൂടി ആ ഒരു കഥ ലഘുവായിട്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ കാണുന്ന തെയ്യത്തെ നമ്മൾ അറിഞ്ഞു കാണും. ആ ഒരു കണ്ടനാർ കേളൻ തെയ്യത്തിൻ്റെ വീഡിയോ കാണാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ആ ഒരു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടനാർ കേളൻ തെയ്യത്തെ അറിയാതെ പോകും. അതുകൊണ്ട് ഈ വീഡിയോയിലും ഈ ഒരു കണ്ടനാർ കേളൻ തെയ്യത്തിൻ്റെ കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ലഘുവായിട്ട് പറഞ്ഞുതരാം. കേളൻ്റെ കഥ നടക്കുന്നത് പണ്ടാണ്. പണ്ടെന്ന് വെച്ചാൽ വളരെ പണ്ട് പണ്ട്. നിലവിലെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്തുള്ള രാമന്തളി എന്ന ദേശം, ആ ദേശത്ത് ഒരു ജന്മിയുണ്ടായിരുന്നു. ഒരു സ്ത്രീയായിരുന്നു ആ ജന്മിയുടെ അധീനതയിലായിരുന്നു ആ ഒരു രാമന്തളി ദേശം മുഴുവൻ. മേലെടുത്ത് ചക്കിയമ്മ എന്ന ആ സ്ത്രീക്ക് തൻ്റെ സ്ഥലമായ വയനാട്ടിൽ നിന്നും ഒരു കുഞ്ഞിനെ കാട്ടിൽ കളഞ്ഞു കിട്ടി. മക്കളില്ലാതിരുന്ന ചക്കിയമ്മയ്ക്ക് അതൊരു വലിയ കാര്യം തന്നെയായിരുന്നു. ആ കുഞ്ഞിനെ അവർ എടുത്തു വളർത്തി അക്ഷരാഭ്യാസവും ആയുധാഭ്യാസവും എല്ലാം നൽകി. ഒരു വലിയ യുവാവായി മാറാൻ കേളന് അധികം സമയം വേണ്ടിയൊന്നില്ല. ഒരിക്കൽ കേളനോട് ചക്കിയമ്മ വയനാട്ടിലെ തൻ്റെ പുമ്പനങ്ങളായ, അതായത് കാടായ മുക്കുറ്റി, മൂവരുകുന്ന്, നല്ലവേങ്ങ, കരിമ്പനക്കാട് എന്നീ 4 കാടുകൾ തീയിട്ടിട്ട് നന്നാക്കാൻ വേണ്ടി പറഞ്ഞു. പോറ്റമ്മയുടെ ആജ്ഞ ശിരസാവഹിച്ച കേളൻ ആ ഒരു 4 കാടുകൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കുപ്പി കള്ള് കുടിച്ച് ഒരു കുപ്പി മാറാപ്പായി ചമച്ചുകൊണ്ട് ഈ ഒരു വയനാട്ടിലേക്ക് കൈയെടുത്തു. അങ്ങനെ വയനാട്ടിലെത്തിയ കേളൻ ഈ ഒരു 3 പുനങ്ങളും തീയിടാൻ വേണ്ടി ആരംഭിച്ചു. ആദ്യ 2 കാടുകൾ തീയിട്ടപ്പോൾ പിന്നെ കേളന് അതൊരു രസമായി തോന്നി. അങ്ങനെ പുമ്പുനം തീയിട്ട് കേളൻ അതിൻ്റെ നടുവിൽ നിന്നും ചാടി പുറത്തേക്ക് ഇറങ്ങി. ഇതൊരു വിനോദമായി തോന്നിയ കേളൻ ഈ ഒരു 4 കാടും തീയിടാൻ വേണ്ടി ആരംഭിച്ചു.
പക്ഷേ പൊടുന്നനെയായിരുന്നു ആ ഒരു പ്രകൃതിയുടെ ഭാവം മാറിയത്. കേലന്റെ ഈ ചെയ്തിയിൽ അഗ്നിയും വായുവും കോപിച്ചു. തീ നാലുപാടും ആളിപ്പടരുകയും ചെയ്തു. മദ്യപിച്ച് ലഹരിയിലായിരുന്ന കേളന് താൻ ചെയ്തത് മണ്ടത്തരമായി പോയെന്ന് മനസ്സിലായി. അങ്ങനെ തൻ്റെ പ്രാണൻ രക്ഷിക്കാൻ വേണ്ടി ഒരു അഴകിയ നെല്ലിമരം കേളൻ ആ ഒരു തീരെ നടുക്ക് കണ്ടു. പ്രാണരക്ഷാർത്ഥം ആ ഒരു നെല്ലിമരത്തിലേക്ക് ഓടിക്കയറേക്കാൻ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ആ ഒരു തീയെ പേടിച്ച് രണ്ട് സർപ്പത്താന്മാരും കൂടി ആ ഒരു നെല്ലിമരത്തിന് മുകളിൽ കയറിയ കാഴ്ചയായിരുന്നു. പേടികൊണ്ട് ആ രണ്ട് സർപ്പങ്ങളും കേളന്റെ ഇരുമാറിലേക്കും വെളിഞ്ഞു കയറി കയറി. ഒന്ന് ആർത്തു വിളിക്കുന്നതിന് മുമ്പ് തന്നെ ആ രണ്ട് സർപ്പത്താന്മാരും കേളന്റെ ഇരുമാറിലും കടിച്ച് വിഷം ചൊരിഞ്ഞു. അങ്ങനെ ആ ഒരു വലിയ തീയിലേക്ക് കേളനും രണ്ട് സർപ്പത്താന്മാരും കൂടി വീണു. കേളൻ ഒരു പിടി ചാരായി മാറാൻ അധികം സമയം വേണ്ടി വന്നില്ല. അങ്ങനെ കേളൻ ആ ഒരു തീയിൽ വെന്തു വെണ്ണീരായി. തൻ്റെ പതിവ് നായാട്ട് കഴിഞ്ഞു വന്ന വയനാട്ടുകുളവൻ മനുഷ്യൻ്റെ മാംസമുള്ള ഒരു വെണ്ണീർ അവരെ കാണാൻ ഇടയാവുകയും തൻ്റെ വിൽക്കാല് കൊണ്ട് ആ ഒരു വെണ്ണീരിൽ ആഞ്ഞടിക്കുകയും ചെയ്തു. അടിച്ച മാത്രമേ തന്നെ ദേവൻ്റെ ആ വിൽക്കാല് പിടിച്ച് കണ്ടനാറുകാരൻ ആ അഗ്നിയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നാണ് വിശ്വാസം. അങ്ങനെ പൂജനീയ പദവി ലഭിച്ച കണ്ടനാറുകളാണ് വയനാട്ടുകുളവൻ്റെ വലംഭാഗത്ത് പീഠവും സ്ഥാനവും കെട്ടിക്കൊലവും നൽകി ആരാധിക്കാൻ ചെറുമനുഷ്യർ തീരുമാനിച്ചു. കണ്ടനാറുകളൻ എന്ന തെയ്യം എവിടെയുണ്ടെങ്കിലും അവിടെ വയനാട്ടുകുളവൻ എന്ന തെയ്യം ഉണ്ടാവും. തെയ്യത്തിൻ്റെ തലേദിവസം വൈകിട്ട് 7 മണിയോടുകൂടിയാണ് ഈ ഒരു കണ്ടനാറുകള നെയ്യത്തിൻ്റെ ഇളവെള്ളാട്ടം അരങ്ങിലെത്തുക. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ കണ്ണാർകളൻ എന്ന തെയ്യത്തിൻ്റെ കോലം ധരിക്കുന്ന ആൾ തന്നെ ഈ ഒരു കണ്ണാർകളൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടത്തിൻ്റെ കോലവും ധരിക്കണം. വെള്ളാട്ടത്തിൻ്റെ അഗ്നിയോടുള്ള മല്ലിടലിൽ ഏതൊരു കാണുന്ന കാഴ്ചക്കാരനും കുറച്ച് ഭീതിയും സംഭ്രമവും ജനിപ്പിക്കാൻ വേണ്ടി കാരണവും. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ തന്നെ കണ്ണാർകളൻ തെയ്യം ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടെ എൻ്റെ കൂടെ നിങ്ങളും ധർമ്മൽ തറവാട്ടിലേക്ക് കണ്ണാർകളൻ തെയ്യത്തിൻ്റെ വെള്ളാട്ടം കാണാൻ വന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ തെയ്യം വീഡിയോസും വ്ലോഗ്സൊക്കെ കാണണമെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന വിശ്വസിച്ചോണ്ട് തന്നെ അടുത്ത തേക്കാവിൽ വെച്ചിട്ട് വേഗം തന്നെ നമുക്ക് കണ്ടുമുട്ടാം. അടുത്ത തേക്കാവിൽ വെച്ച് കണ്ടുമുട്ടുന്നതുവരെ എക്സ്പ്ലോർ തെറിഞ്ഞു സൈനിങ് ഓഫ്. പടവിലായി പള്ളിപ്പുറവും ജാഗരം കണ്ട് നമ്മപ്പുരയും നാഗരം കണ്ട് നമ്മരവ്യാമേയും എനിക്കെന്റെ രുദ്രയാമുണ്ട് കേൾപ്പിലുണ്ടോ നീയും എന്റെ കാണാം മുക്കുറ്റിയും മൂവരകുന്ന് നല്ലവേങ്ങ കരിമ്പുരക്കാട് എന്നിങ്ങനെ നാല് പുലമുണ്ട് കരോസർമാരൊന്നും ആരുമില്ലേ ഞാനും പോരേ ഞാനും നിങ്ങളെ അന്ന് എന്റെ വേളയെടുത്ത് ഞെക്കിയമ്മ വിശേഷിച്ചു കേൾപ്പിലുണ്ടോ നീയും എന്റെ കാണാം മുക്കുറ്റിയും മൂവരകുന്ന് നല്ലവേങ്ങ കരിമ്പുരക്കാട് എന്നിങ്ങനെ നാല് പുലമുണ്ടല്ലോ കാണാം കൊത്തിയിടക്കി കൊയിലാപത്തെ കൊണ്ടാണ് ഞാൻ പാരമ്പാര ദുഃഖിച്ചു പോരേ അന്നെ വേലയെടുത്ത് ചക്കിയമ്മയോട് ഞാൻ വിശേഷിച്ചു എനിക്ക് 7 വാരം ഇരുമ്പും കുരുക്കും കൊണ്ടുള്ള ഒരു ആയുധം പണി തരണം 7 വാരം പണ്ട് അങ്ങനെയാണതിന്റെ നിശ്ചയിക്കും ഇരുമ്പും കുരുക്കുമാ എന്തിനാണത് രണ്ടും ചേർക്കുന്നത് എന്തിനാണ് ഏ ആ അല്ലെങ്കിൽ അതിന്റെ വായത്തല അല്ലെ അത് കൂടിപ്പോകും അല്ലെ അങ്ങനെയാ.